മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലെ പോരൂർ പഞ്ചായത്തിലുള്ള ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിന് 45 വയസ്സ് പൂർത്തിയാകുമ്പോൾ ചരിത്രം തേടി ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത്. സ്കൂളിന്റെ ആദ്യകാലം മുതൽ കാൽനൂറ്റാണ്ട് കാലം വരെ തുടർച്ചയായി അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ഹിന്ദി മാഷ് എന്ന് വിളിക്കപ്പെടുന്ന വിശ്വനാഥൻ മാഷിന്റെ അരികിലാണ്. 1974 നമ്മുടെ സ്കൂൾ സ്ഥാപിതമായത്. അപ്പൊ അതിന്റെ തുടക്കം ഒന്ന് വിശദീകരിക്കാം. 1974 ഈ സ്കൂള് മലബാർ ഏരിയയിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഗവൺമെന്റ് ഒരു ഹൈസ്കൂൾ സാങ്ഷൻ ചെയ്തതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന മലബാർ മേഖലയെ കേന്ദ്രീകരിച്ച് ഹൈസ്കൂൾ ഇല്ലാത്ത മുഴുവൻ പഞ്ചായത്തുകളിലും സ്കൂൾ സ്ഥാപിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായി 1974 ബഹുമാനപ്പെട്ട ചാക്കേരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് പോരൂരിന്റെ ഹൃദയഭാഗമായ ചെറുകോട്ടിൽ ഈ സ്കൂൾ സ്ഥാപിതമാകുന്നത്. ചാക്കേരി അഹമ്മദ് കുട്ടി സാഹിബ് 1973 അയാൾക്ക് ഇവിടെ ഒരു സ്വീകരണം കൊടുത്തു. 1974 സ്കൂൾ അനുവദിച്ചു കിട്ടി. ജനകീയ മുന്നേറ്റത്തിലൂടെ പിറവിയെടുത്ത സ്കൂൾ സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഇല്ലാതെ ചെറുകോടങ്ങാടിയിലെ മദ്രസയിലും തൊട്ടടുത്ത പ്രിയദർശിനി ഗ്രന്ഥശാലയിലും തുടർന്ന് ചെറുകോട് നാൽക്കവലയോട് ചേർന്ന ഓലമേഞ്ഞ ഷെഡിലും ദീർഘകാലം പ്രവർത്തിച്ചു. ആ കാലത്ത് സ്കൂൾ ഓഫീസ് KMM AUP സ്കൂളിലെ ഒരു മുറിയായിരുന്നു. സ്കൂളിന്റെ തുടക്കകാലത്തെ പ്രധാന അധ്യാപകനായി നിയമിതനായത് ഡാനിയൽ മാഷ്. മദ്രസയിലായിരുന്നു ക്ലാസ്, 10th class, 8th class വായനശാലയിലായിരുന്നു, 9th class ഉച്ചയ്ക്ക് ശേഷം. നാട്ടുകാരുടെ പ്രവർത്തന ഫലമായി ചെറുകോട്ടിൽ നിന്ന് 400 meters അകലെ നടുവിൽ മണ്ണഴിമനയുടെ സ്ഥലത്തോട് ചേർന്ന 3 acres വരുന്ന സ്ഥലത്തുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് 1981 സ്കൂൾ മാറി. 1980 പഞ്ചായത്ത് പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി രൂപവത്കരിച്ച കമ്മിറ്റിയാണ് സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. അക്കാലത്ത് ഈ വിദ്യാലയം ഇവിടെ നിലനിർത്തുക എന്നത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളുടെ ഒരു വലിയ ആവശ്യമായി നിലവിൽ വന്നു. തുടർന്ന് നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അവരാൽ കഴിയുന്ന സഹായം നൽകിക്കൊണ്ട് സ്കൂളിന് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അവസരമൊരുക്കി. 1981 ജൂൺ മാസം 4th ഉണ്ടായ ചുഴലിക്കാറ്റിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. പിന്നീട് 75,000 ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഗ്രാന്റായ 22,500 ലഭിച്ചു. ബാക്കി തുക നാട്ടുകാരുടെ സഹായത്തോടെ പിരിച്ചെടുത്തു. നാട്ടിലെ എല്ലാ കുടുംബത്തിന്റെയും 1 month പഞ്ചസാര വിഹിതം അവരുടെ താല്പര്യപ്രകാരം വിൽപ്പന നടത്തുകയും ആ തുക ശേഖരിച്ചുമാണ് 75,000 കണ്ടെത്തിയത്. അതോടുകൂടി സ്കൂളിന് പുതിയൊരു പേരു കൂടി കിട്ടി. അതാണ് ഓരോരുത്തരുടെ സ്വന്തം പഞ്ചസാര സ്കൂൾ. അതങ്ങനെ നടന്ന് എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഈ പഞ്ചസാര കാർഡ് വാങ്ങി. ഈ പഞ്ചസാര നമ്മൾ സാപ്പാരോടെ ഒന്ന് വാങ്ങിക്കാണ്ട് നമ്മളെ ഇഞ്ചഞ്ചേരി വിറ്റ് കാട്ടി. സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. 2nd നിർമ്മിച്ച അന്നത്തെ സ്കൂൾ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് ഓഫീസറായിരുന്ന TN മോഹനൻ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ M ഉസ്മാൻഖാന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തു. തികച്ചും പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോഴും മികവുറ്റ നിരവധി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ ഈ കലാലയത്തിന് സാധിച്ചു. ഈ യാത്ര കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ 2000 July മറ്റൊരു ചുഴലിക്കാറ്റിലും മഴയിലും സ്കൂൾ കെട്ടിടം തകർന്നു വീണു. ആ കെട്ടിടത്തിനൊപ്പം ബിജുലാൽ എന്ന 8th class വിദ്യാർത്ഥിയും കണ്ണീരിന്റെ നനവുള്ള ഓർമ്മയായി. പശ്ചാത്തല സൗകര്യത്തിന്റെ അപര്യാപ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ബിജുലാൽ എന്ന വിദ്യാർത്ഥി നമ്മെ വിട്ടുപിരിഞ്ഞത്. കുഞ്ഞു മരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനുണ്ട്, അതായത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്റ്റാഫ് ഊര് വരുമ്പോൾ ഞാൻ ആ കുഞ്ഞിന്റെ അടുത്തുണ്ട്. അതിപ്പോഴും 1974 തുടങ്ങിയ യാത്ര 2019 എത്തി നിൽക്കുമ്പോൾ പഠന മികവിൽ ഒട്ടേറെ മുന്നോട്ട് പോകാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്.
എന്നാൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം ഇന്നും ഈ വിദ്യാലയത്തിൽ അവശേഷിക്കുന്നു. ഈ പരിമിതികൾക്കിടയിലും SSLC വിജയശതമാനം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ശരാശരിക്കും മുകളിലായി 99% ആണ് ഇന്ന് സ്കൂളിൻ്റെ SSLC വിജയശതമാനം. 2005 വരെ ഇത് 20% താഴെയായിരുന്നു. ഇന്ന് ഈ വിദ്യാലയത്തിൽ 8-ാം തരം മുതൽ 12-ാം തരം വരെയാണുള്ളത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ നിന്നും വരുന്ന 1000-ത്തോളം കുട്ടികളാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. സ്കൂൾ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഈ സമയത്ത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും സ്കൂളിനോട് സഹകരിക്കാവുന്ന എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ബഹുമുഖമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന 40-ത്തോളം അധ്യാപകരും 10-ത്തോളം അനധ്യാപകരും, അവർക്കു പുറമെ ശക്തമായ PTA SMC ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഹൈടെക് ക്ലാസ് മുറികൾ, വിശാലമായ സയൻസ് കമ്പ്യൂട്ടർ ലാബുകൾ, ക്ലാസ് റൂം ലൈബ്രറികൾ, ഇവ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കുട്ടികളുടെ കൗമാരപ്രായത്തിലെ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കുന്ന സൗഹൃദ ക്ലബ്ബ്, കായിക മികവിനായി പ്രത്യേക പരിശീലനം നൽകുന്ന സ്പോർട്സ് ക്ലബ്ബ്, കുട്ടികൾക്ക് അന്താരാഷ്ട്ര സിനിമകൾ ആസ്വദിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ഫിലിം ക്ലബ്ബ്, ഉന്നത വിദ്യാഭ്യാസ മേഖല പരിചയപ്പെടുത്താനും തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനും കുട്ടികളെ സഹായിക്കുന്ന കരിയർ ക്ലബ്ബ്, കൂടാതെ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, ശാസ്ത്ര ക്ലബ്ബുകളും വിദ്യാർത്ഥികളുടെ പാഠ്യേതര മികവിനെ ഉയർത്തുന്നു. വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണി ഉയർത്തുവാൻ സഹായിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കി വരുന്ന ASAP 2013 മുതൽ സ്കൂളിൽ നടത്തി വരുന്നു. മാർഗദർശനങ്ങളിലൂടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ സ്കൂളിൽ നടത്തി വരുന്ന പദ്ധതിയാണ് ORC. മലപ്പുറം ജില്ലയിലെ ORCയുടെ മാതൃകാ വിദ്യാലയങ്ങളിൽ ഒന്നാണ് പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. IPS വിജയസാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഏകദേശം 2017 അധ്യയന വർഷത്തിലാണ് നമ്മുടെ സ്കൂളിലത് തുടങ്ങുന്നത്. നമ്മുടെ സ്കൂളാണ് ഈ ORC പദ്ധതിയിലെ മലപ്പുറം ജില്ലയിലെ മോഡൽ സ്കൂൾ. ആരോഗ്യ സേവനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും കുട്ടികളെ സജ്ജരാക്കുന്ന JRC പദ്ധതി സ്കൂളിൻ്റെ അച്ചടക്കത്തിലും വൃത്തിയുള്ള സ്കൂൾ പരിസരം സൃഷ്ടിക്കുന്നതിലും മുഖ്യ പങ്കുവഹിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് പോലുള്ള പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ മേഖലയിൽ വിദഗ്ധ പരിശീലനം നേടുന്നതിന് സഹായിക്കുന്നു. കരുത്ത് എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി പെൺകുട്ടികൾക്ക് തൈക്കോണ്ടോ പരിശീലനം നൽകുന്നു എന്നത് സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. പഠന മികവിന് പുറമെ കലാകായിക രംഗത്തും വിദ്യാർത്ഥികൾ കഴിവ് തെളിയിച്ചു വരുന്നു. അതിന് സഹായകമായ പ്രത്യേക പരിശീലന ക്യാമ്പുകൾ സ്കൂളിൻ്റെ മേൽനോട്ടത്തിൽ നടത്തി വരാറുണ്ട്. ഇതിൽ നീന്തൽ പരിശീലനം, നാടകക്കളരി, ചലച്ചിത്രമേള, സ്പോർട്സ് ആൻഡ് ഗെയിംസ് തുടങ്ങിയ ക്യാമ്പുകൾ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സഹായകമാകുന്നു. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി PTA കമ്മിറ്റിയും അധ്യാപകരും വികസന സമിതിയും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 45-ാം വാർഷികാഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ സ്കൂൾ ഇന്ന് നേരിടുന്ന പരിമിതികളിൽ നിന്ന് കരകയറുവാനും സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ി സംസ്ഥാന സർക്കാരിൻ്റെ 1 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ 60 ലക്ഷം രൂപയും MLA ഗ്രാൻ്റായ 25 ലക്ഷം രൂപയും, കൂടാതെ MLA ഫണ്ടിൽ നിന്ന് ഒരു സ്കൂൾ ബസ്സും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്.
45-ാം വാർഷികത്തിന്റെ മുന്നോടിയായി ഫോട്ടോഗ്രാഫ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. സ്കൂളിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന അധ്യാപകരും 1974 ആദ്യ SSLC ബാച്ചുകാരും ഒത്തൊരുമിച്ചത് വൈകാരികമായൊരു അനുഭൂതിയായി. 45 വർഷത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ഒരിക്കൽ കൂടി ഓർമ്മകൾ തേടി ഈ കലാലയ തിരുമുറ്റത്ത് ഒത്തൊരുമിച്ചു. സ്കൂളിന്റെ ഭൗതികമായ മാറ്റങ്ങൾക്ക് സാമ്പത്തികമായ സഹായങ്ങളും ആ വേദിയിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചു. അത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവേശമായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നേറ്റം നടക്കുമ്പോൾ ഏറ്റവും നല്ല ഉയർന്ന രീതിയിൽ വികസിക്കേണ്ട ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. കോൾ 24 സ്കൂളിന്റെ 45-ാം വാർഷികാഘോഷം. ഇത് ലക്ഷ്യം വെക്കുന്നത് 2024 സ്കൂളിനെ പൂർണ്ണമായും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. പൊതുജന പങ്കാളിത്തത്തോടെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തേകൊണ്ട് മുന്നോട്ടു പോകുന്നു. ഈ പ്രവർത്തനങ്ങൾ നാളത്തെ പ്രതീക്ഷകൾക്ക് കരുത്തേകട്ടെ. പഞ്ചസാര മധുരം അപൂർവമായൊരു കാലം. ഒരു നാട് മുഴുവൻ മധുരം വേണ്ടെന്ന് വെച്ചത് മധുരമൂറുന്ന പാഠഭാഗങ്ങൾ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനൊരു വിദ്യാലയം ഉണ്ടാക്കാനായിരുന്നു. 1974 അവർ കൂട്ടായ്മയുടെ പഞ്ചസാര മധുരം കൊണ്ട് ഒരു സ്കൂൾ പടുത്തുയർത്തി. 45 വർഷത്തെ യാത്രക്കിടയിൽ 2 തവണ നമ്മുടെ സ്കൂളെന്ന സ്വപ്നം കാറ്റെടുത്തു. പതറാതെ ഒരു ജനത വീണ്ടും പടുത്തുയർത്തി. 50-ലേക്ക് നടക്കുന്ന ഈ വേളയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി ഒരു നാട് മുഴുവൻ ഒരുമിക്കുമ്പോൾ പഞ്ചസാര മധുരവുമായി പഠനം പാൽപ്പായസമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് 50-ന്റെ നിറവിൽ നാം എത്തുക തന്നെ ചെയ്യും.